Bible says right from Genesis till to Revelation, it is talking about one thing: coming of the Savior, becoming the high priest, and his return. ബൈബിളിൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നോക്കിയാൽ അതിന്റെ ആഗമന സന്ദേശം, നമ്മുടെ കർത്താവ് നിത്യമായി മാനവജാതിക്ക് വേണ്ടി തന്റെ മക്കൾക്ക് വേണ്ടി നിത്യതയിൽ ആ വലിയ വാസസ്ഥലം ഒരുക്കി മടങ്ങി വരുന്നതിനെ കുറിച്ച് ഇതിനെ സൂചിപ്പിക്കുന്നതായിരുന്നു അബ്രഹാമിന്റെയും പഴയ നിയമത്തിലെ ഒക്കെ യാത്രകൾ. They did it by faith. അവരത് വിശ്വാസത്താൽ മുമ്പിൽ കണ്ടുകൊണ്ട് യാത്ര ചെയ്തു. That faith today given to us by God makes us an assurance, the hope that is beyond the veil. Inna aa vishwasam nammude ullangalil urappayi thannirikkana therashilekku agathekku kadakkuna aa vishwasam. That is why the Bible says the hope of our soul, our mind is fixed, the anchor is fixed beyond the veil, where we have entrance through the blood of Jesus. അവനാണ് കർത്താവായ യേശു മുഖേന നമുക്ക് പ്രവേശനമുള്ള ആ തിരശ്ശീലയ്ക്ക് അപ്പുറത്ത് അതിവിശുദ്ധ സ്ഥലത്തേക്ക് നമ്മുടെ വിശ്വാസത്തിന്റെ നങ്കൂരവുമായിട്ട് അവൻ പോയിരിക്കുകയാണ്. നമ്മുടെ പ്രത്യാശയുടെ നങ്കൂരം അവിടെ നമ്മൾ പുറകെ പിടിക്കും. We enjoy this through the help of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ നമ്മൾ സ്വർഗത്തിൽ ചെന്ന് അനുഭവിക്കാൻ പോകുന്നു. ഇവിടെ വെച്ച് ഏത് പ്രതിസന്ധികളുടെ നടുവിലും അനുഭവിക്കുക. Look unto Jesus. For the hope that was kept before him, he endured everything joyfully. നമ്മള് യേശുവിനെ നോക്കിക്കൊണ്ട് ഇപ്പോളേ അത് നമ്മൾ അനുഭവിക്കുക, ആ പ്രത്യാശയിൽ നമ്മൾ ജീവിക്കുക.